വെൽക്കം ബാക്ക് ടു എജ്ജ് വാലറ്റ്. നാളത്തെ പ്ലസ് ടു ഫിസിക്സ് മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടി ഇതുവരെയും പല ഭാഗങ്ങളും പഠിച്ചു തീരാത്തവരെ, പഠിച്ചെത്താത്തവരെ, എവിടുന്ന് തുടങ്ങണം എന്നറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന കുട്ടികളാണ്. പല പല സെക്ഷൻസൊക്കെ കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ പിറ്റേ ദിവസം നാളെ രാവിലെ പരീക്ഷയാണ്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 ചോദ്യങ്ങൾ ഞാനിവിടെ കാണിക്കാം. ഈ 10 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓരോന്നിനും ഒരു അരമണിക്കൂർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അരമണിക്കൂറിനുള്ളിൽ അത് പഠിച്ചു തരാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പം എന്തായാലും ഇനിയുള്ള കുറച്ച് സമയങ്ങളുണ്ട്. നാളെ രാവിലെയാണ് പരീക്ഷ. ഇനിയുള്ള കുറച്ച് മണിക്കൂർ കൃത്യമായി ശ്രദ്ധിച്ചിരുന്ന് നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ ഇത് തന്നെ ഫോക്കസ് ചെയ്ത് നന്നായി എഴുതി പഠിച്ച് കാണാണ്ട് എഴുതി ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് പഠിക്കുക. കാരണം ഇതാണ് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. സോ ഈ 10 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പബ്ലിക് എക്സാമിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മളൊരു 10 എണ്ണം പഠിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. ഓക്കെ. സോ അല്ലാതെ ഓരോരോ പാഠങ്ങളായിട്ട് പഠിച്ച് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സമയമില്ല. സോ ഈ 10 എണ്ണം പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എല്ലാവരും കൺഫേം ചെയ്യുക. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് എവിടെ കിട്ടും, ഏതൊക്കെയാണ് ആൻസേഴ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. 1st ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഗോസസ് ലോ. എന്താണ് ഗോസസ് ലോ? അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, അത് പ്രൂവ് ചെയ്യാനും പഠിക്കുക. അതിന് 3 അപ്ലിക്കേഷൻസ് ഉണ്ട്. 3 അപ്ലിക്കേഷൻസ് തന്നെ, ഒന്ന് ലോങ് സ്ട്രേറ്റ് വൺ, അതേപോലെ ആ ഗോസസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് 3 അപ്ലിക്കേഷൻസ് ഉണ്ട്. ലോങ് സ്ട്രേറ്റ് വയർ ഉണ്ട്, പിന്നെ ഒരു പാരൽ പ്ലേറ്റ് ഉണ്ട്, ഒരു സ്ഫിയർ ഉണ്ട്. ആ 3 അപ്ലിക്കേഷൻസും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത 2nd ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ, അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. 2nd ചാപ്റ്ററിലാണിത് വരുന്നത്. ദെൻ 3rd വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, അതിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. 4th പാഠത്തിലെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്സിസ് ഓഫ് സർക്കുലാർ കറണ്ട് ലൂപ്പ്, ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണിത്. സർക്കുലാർ കറണ്ട് ലൂപ്പിൻ്റെ ഡെറിവേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി 5th ചാപ്റ്ററിലെ 5th ചാപ്റ്ററിൽ ഞാൻ ഉദ്ദേശിച്ചത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. ഇംപീഡൻസ് ഓഫ് എൽ സി ആർ സീരീസ് സർക്യൂട്ടിൻ്റെ ഇംപീഡൻസിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. എൽ സി ആർ സീരീസ് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട റെസനൻസ് എന്താന്ന് പഠിക്കുക. അതിൻ്റെ ഡയഗ്രം വരയ്ക്കാനൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ 9th ചാപ്റ്റർ റയോപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിലെ മിറർ ഇക്വേഷൻ ഡെറിവേഷനാണ്, അത് പഠിക്കുക. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. അതേപോലെ N2/V-N1/U=N2-N1/R ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. ദെൻ ആ ചാപ്റ്ററിൽ തന്നെ പ്രിസം നിർബന്ധമായിട്ടും പഠിക്കണം. സോ ആ റയോപ്റ്റിക്സ് എന്ന് പറഞ്ഞ പാഠത്തിൽ തന്നെ 4 ഡെറിവേഷൻസ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. മിറർ ഇക്വേഷൻ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, പിന്നെ ഈ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത് പ്രിസം. ദെൻ വേവ് ഒപ്റ്റിക്സ് നിങ്ങൾ സ്നെൽസിൽ പ്രൂവ് ചെയ്യാനും ലോ ഓഫ് റിഫ്ലക്ഷനും കൃത്യമായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, ലാസ്റ്റ് ചാപ്റ്റർ. അതിൽ നിന്ന് ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും കൃത്യമായിട്ട് പഠിക്കണം. സോ ഒരു 11 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. 11 പല പല പാഠങ്ങളിലാണ്. സോ ആദ്യത്തെ 4 പാഠങ്ങളിൽ നിന്ന് ഒരു 4 ചോദ്യം ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ 7th ചാപ്റ്റർ 9th ചാപ്റ്ററിൽ 4 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. പിന്നെ വേവ് ഒപ്റ്റിക്സും സെമി കണ്ടക്ടറും. സോ ഏറ്റവും വെയിറ്റേജ് ഉള്ള കുറച്ച് പാഠങ്ങൾ, ആ പാഠങ്ങളിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇനി ഇതിനൊന്നും ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയില്ല, ഇതൊക്കെ തപ്പിപ്പിടിക്കണം, ഇതൊക്കെ എവിടെ എവിടെ കിടക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ചാനൽ, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൊടുക്കാം. അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോന്നിൻ്റെയും വീഡിയോ ക്ലാസ് ഞാനവിടെ കൊടുക്കാം. ഞാൻ തന്നെ ഇതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ കാണണം എന്നുള്ളവർ താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നേരെ നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറുക. ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്, അതിലേക്കൊന്ന് ജോയിൻ ചെയ്യുക. ആരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ നിൽക്കരുത്, എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരെ ആ ഒരു ലിങ്കിലേക്ക് കയറുക. അതിൽ ഞാൻ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഈ ക്ലാസ്സുകളെ ലിങ്കുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രമിക്കേണ്ടത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ അത്യാവശ്യം കുട്ടികളായിരുന്നുണ്ടെങ്കിൽ ഞാൻ വേഗം വേഗം ആ ലിങ്കുകളൊക്കെ അയക്കും. സോ മാക്സിമം നിങ്ങൾ കുട്ടികളിലേക്ക്, ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലരും ഇത് അറിയാതെ പോയിട്ട് നാളെ രാവിലെയും ഈ ഗ്രൂപ്പിലൊക്കെ കയറുക. അപ്പോൾ അതിൽ യാതൊരു ഉപകാരം ഉണ്ടാവില്ല. ഇപ്പം തന്നെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ വേഗം വേഗം ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കാം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ, ഈ ക്ലാസ്സുകളൊക്കെ ആൻസേഴ്സ് വേണം എന്നുള്ളവരെ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, കുറച്ച് സമയം പരീക്ഷയ്ക്കുള്ളൂ. അപ്പോൾ അത് ടെൻഷൻ അടിച്ച് കുറേ ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ച് സമയം കളയാതെ ഓരോന്നോരോന്ന്, ഇപ്പോൾ ഈ 10 എണ്ണത്തിലെ 10 എണ്ണം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നത്ര പഠിച്ച് നിങ്ങൾ പരീക്ഷ എഴുതുക നാളത്തെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. കുറേ സമയം അത് ടെൻഷൻ അടിച്ച് ആലോചിച്ച് സമയം കളയാതെ
ഓരോ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിക്കുക, രീതി പഠിക്കുക, കാണാണ്ട് എഴുതി നോക്കുക, അങ്ങനെ വേണം ഫിസിക്സ് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇനി ഇതേപോലെ കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ. അപ്പോൾ നിങ്ങളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ, അതിൽ വരും എല്ലാ ലിങ്കുകളും കേട്ടോ. ഓക്കെ.